നമസ്കാരം. മാസപ്പടി ആരോപണത്തിൽ സി പി എം മൗനം കൊണ്ട് പ്രതിരോധം തീർക്കുന്നത് എന്തിനാണ്? സി പി എമ്മിൽ സംഭവിക്കുന്നത് എന്താണ്? അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ഉയർത്തിയപ്പോഴും സി പി എം നിലപാട് ഇതായിരുന്നു. കെ മാണിക്കെതിരെ വാർക്കോഴ ആരോപണം കത്തി നിൽക്കവേ സീസറിനെ പോലെ സീസറിന്റെ ഭാര്യയും കളങ്കരഹിതയായിരിക്കണമെന്ന ഹൈക്കോടതി പരാമർശമാണ് അന്നത്തെ പ്രതിപക്ഷമായ എൽ ഡി എഫ് ആയുധമാക്കിയത്. അതിനുശേഷം മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ നിയമസഭയിൽ പ്രതിപക്ഷം കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ കേരളക്കരയെ ആകെ കണ്ടതുമാണ്. എന്നാൽ അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷമായി മാറിയപ്പോൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അതീവ ഗുരുതരമായ മാസപ്പടി ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വാർത്താക്കുറിപ്പുമായി രംഗത്തിറങ്ങിയത് വിചിത്രമായ കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കള്ളപ്പണ മയക്കുമരുന്ന് ബന്ധമുയർന്നപ്പോൾ പ്രതിരോധിക്കാൻ പാർട്ടിയിലെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് യാഥാർത്ഥ്യവും. പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ സ്വയം മനസ്സിലാക്കി കോടിയേരി ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. തൻ്റെ മകന് നേരെയുള്ള കേസും അയാൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്നും മറ്റൊരു കുടുംബമായി കഴിയുകയാണെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും കോടിയേരി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞെങ്കിൽ വീണാ വിജയന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല സംഭവിച്ചത്. വീണ തൈക്കണ്ടി എന്ന സ്വന്തം മകൾക്ക് ആ മകൾക്ക് നേരെ കൊച്ചിൻ കരിമണൽ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് കോടികൾ വാങ്ങിയെന്ന ആരോപണത്തിന് മുൻപിൽ മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി. കരിമണൽ കർത്തയുടെ സംഭാവനാ പുസ്തകത്തിൽ ചേർക്കപ്പെട്ട പി വി എന്ന രണ്ടക്ഷരം താനല്ലെന്ന് പറയുവാനുള്ള രാഷ്ട്രീയ മര്യാദയെങ്കിലും അദ്ദേഹം കാണിക്കേണ്ടതല്ലേ മുഖ്യമന്ത്രി? തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും മറുപടി പറയാൻ വീണ പോലും തയ്യാറായിട്ടുമില്ല. എന്നാൽ വീണയുടെ മാസപ്പടി വിഷയത്തിൽ വസ്തുതാവിരുദ്ധമായ ന്യായീകരണങ്ങൾ നിരത്തി സ്വയം അപഹാസ്യനാവുകയാണ് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി. മാധ്യമങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും മറുപടി പറയാൻ പോലും കഴിയാതെ ഇറങ്ങിപ്പോകേണ്ട ഗതികേട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾക്ക് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. വിഷയത്തിന്റെ മെരിറ്റിലേക്ക് കടക്കാതെ സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ വരുമാനമോ സ്വത്തോ ചേർക്കാതെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകിയ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മേൽ കുതിര കയറാനാണ് കഴിഞ്ഞ ദിവസം ശ്രമിച്ചത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കാട്ടുന്ന കുട്ടികളെ പോലെയാണ് വിവാദമുണ്ടായപ്പോൾ പ്രതികരിക്കാതിരുന്ന മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വൈകിയ വേളയിലാണെങ്കിലും അത് സംഭവിച്ചു എന്നുള്ളതാണ്. മാസപ്പടി വിവാദത്തിൽ എല്ലാം പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് തടിയൂരാനും അദ്ദേഹം മറന്നില്ല. പിണറായിക്ക് ഒരു പ്രശ്നം വന്നാൽ ആസ്ഥാന നിയമവിദ്വാൻമാരായി പതിവായി എത്താറുള്ള എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും ഇക്കുറിയും മുൻപിലുണ്ടെങ്കിലും ഇവർ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല എന്ന ശൈലിയിലാണ് പ്രതികരണമെല്ലാം. ഇതിനു മുൻപേ ഈ വിഷയത്തിൽ എല്ലാം കേരള ഘടകം പറയുമെന്ന് പറഞ്ഞ് അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പന്ത് പിണറായിയുടെ കോർട്ടിലേക്ക് അടിച്ചുവിട്ടിരുന്നു. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമില്ലെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ വിഷയത്തിൽ നിന്നും തെന്നിമാറി പലപ്പോഴും പറയുന്ന നാട്ടുനായങ്ങളിൽ ചിലത് മാത്രമാണത്. ലാവലിൻ മുതൽ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വേറെ ഇല്ലെന്നതും യാദൃശ്ചികതയല്ല. എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ മാത്രം ഉന്നയിക്കുന്നുവെന്ന് പരിശോധിക്കാൻ പോലും കഴിയാത്തത്ര ദുർബലമാണ് സി പി എം എന്ന പാർട്ടി എന്ന വിമർശനവും അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറന്നുപോകരുത്. പാർട്ടിയെയും സർക്കാരിനെയും പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ പേടിപ്പിച്ചു നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞുവോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നിരകളിൽ നിന്നും തന്നെ ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മീതെ നിൽക്കേണ്ട പാർട്ടി സംഘടനാ സംവിധാനം വെറും പാവയായി മുഖ്യമന്ത്രി പറയുന്നത് അനുസരിച്ച് തലയാട്ടിക്കളിക്കുന്ന പാവയായി മാറിയെന്ന ദുരന്തത്തിലേക്കാണ് സി പി എം കടന്നുപോകുന്നത്. കൂട്ടായ തീരുമാനമല്ല, ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ഇംഗിതത്തിന് മാത്രം അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നിരന്തരം വഴങ്ങിക്കൊടുക്കുമ്പോൾ ചില തെറ്റായ സന്ദേശങ്ങൾ പിണറായി സംഘകാലത്ത് അണികൾക്കും നൽകുന്നുണ്ടെന്നാണ് ആക്ഷേപം. അതിൻ്റെ മാറ്റൊലികളാണ് തിരുവമ്പാടിയിലും പാലക്കാടും ആലപ്പുഴയിലുമൊക്കെ ഉയരുന്നത്. മാസപ്പടി വിവാദത്തിൽ മാത്രമല്ല, മറ്റു കാര്യങ്ങളിലും മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് മൗനം പാലിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 6 മാസത്തിലേറെയായി. തുടർച്ചയായുള്ള വിവാദങ്ങളും കണക്കടിയിലായ സംസ്ഥാനത്തിൻ്റെ ശോഭനമല്ലാത്ത ഭാവിയും വിലക്കയറ്റവും കൊണ്ട്
കലുഷിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മൗനം കൊണ്ടുമാത്രം ഒരു ഭരണനായകനും രാഷ്ട്രീയ നേതാവിനും അതിജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിന് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾ ഈ നാട്ടിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഈ ജനങ്ങളുടെ രക്ഷകനെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം പറയേണ്ട ബാധ്യതയും താങ്കൾക്കാണ്.